ഇന്നു നമ്മൾ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് നടത്താൻ പോവാണ്. വെറൈറ്റി വെറൈറ്റി ചലഞ്ച്. അതേ സുഹൃത്തുക്കളെ, ഇന്നു നമ്മുടെ പോക്കറ്റ് മൊത്തം തന്നെ കാലിയാണ്. നമ്മൾ ഇന്ന് പൈസ ഒന്ന് സഹായിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. അവരെ എത്ര രൂപ നമുക്ക് തരുന്നു? അതിപ്പോ എത്രയാന്ന് വെച്ചാലും 100 മടങ്ങായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. പക്ഷേ എന്നതൊക്കെ പറഞ്ഞാലും ഈ വീഡിയോ ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് തൊലിക്കെട്ടി വേണം. കിട്ടത്തില്ല. അതും പോരാഞ്ഞിട്ട് മനസ്സിന് നല്ല കട്ടിയും കൂടി വേണം. അപ്പം സ്നേഹത്തോടെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ലെറ്റ്സ് ഗോ. പൈസ വല്ലതും കാണുമോ? ഞാൻ ഇവിടെ കാട്ടൂരുള്ള അപ്പച്ചൻ എന്തെങ്കിലും തന്നെ. ഞാൻ ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ വാ, ചോറ് തരും. അല്ല, പൈസ ആയിട്ട് എന്തിനും മതി. പൈസ കൂടെ പോയി വേറെ പോലെ പണി. അപ്പൊ എന്തെങ്കിലും ഒരു പൈസ കാണുമോ എടുക്കാൻ? എന്ത് പൈസ? എന്തെങ്കിലും മതി. ഇനി ഞാൻ ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു അഞ്ചോ പത്തോ. കടലിൽ പണിച്ചു പോയിട്ടാണ്, ഒന്നും കിട്ടുന്നില്ല. കിട്ടണത്തിരി ഉണ്ടെങ്കിലും വിലയില്ല. പിന്നെ നിങ്ങളൊക്കെ വന്ന് ഞങ്ങളോട് കാശ് ചോദിച്ചാൽ ഉണ്ട് തരുന്നവരെ ഞങ്ങൾ. അതിന് വിലയില്ല. എന്തെങ്കിലും മതി. ഒരു ചേട്ടാ, ഒരു രൂപ. ഒരു രൂപ ഇല്ലാത്ത മനുഷ്യരുണ്ടോ? ഞാനുണ്ട് ചേട്ടാ. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കണം ചേട്ടൻ. ചേട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഇത് എൻ്റെ വക ഒരു സമ്മാനം. ഓണസമ്മാനം മകൻ തരുന്നതെന്ന് കൂട്ടിയാൽ മതി. അവിടെ ഒരു ക്യാമറയുണ്ട്. ഓണസമ്മാനം എല്ലാവർക്കും കൊടുക്കാൻ ഇങ്ങനെ പൈസ എങ്ങനെയാണോ ശമ്പളത്തിന് മറ്റേ കിട്ടിയത്. വരും പോകും, വരും പോകും. ഒന്നെങ്കിൽ ഇന്ന് കിട്ടും, നാളെ പോകും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇല്ല, അങ്ങനെയല്ല. എനിക്കറിയാം, വിഷമം അറിയാം. അതുകൊണ്ടാണ് അച്ഛന്മാർ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന മുമ്പ് നമ്മൾ 24 മണിക്കൂർ നമ്മുടെ കണ്ണെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലായിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ സ്ട്രെയിൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു കിഡിലെ ക്ലാസ് പരിചയപ്പെടുത്തിയാൽ ഇന്റലിജൻസ് നാവിഗേറ്റർ ബ്ലൂ കട്ട് കമ്പ്യൂട്ടർ ഗ്ലാസസ്. ഇത് 0 പവർ ആണ്, ആന്റി ഗ്ലെയർ ആണ്, ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഗ്ലാസസ് ആൻഡ് യുവി പ്രൊട്ടക്ഷൻ സ്പെക്സ് ആണ്. അവൈലബിൾ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നത് വിട്ട് നല്ലൊരു ഫീലാണ് തരുന്നത്. കണ്ണിൻ്റെ സ്ട്രെയിൻ ഒക്കെ നല്ല സ്ട്രീം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വാങ്ങിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. വാങ്ങിക്കാനും ട്രൈ ചെയ്യാനും താല്പര്യമുള്ളവർ ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ഇന്നലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പൈസ ഇല്ല അപ്പച്ച. എൻ്റെ ഇത് പേഴ്സ് പോയി. ഇനിയിപ്പോൾ വീട്ടിൽ എത്താൻ പോലും എനിക്ക് എൻ്റെ പൈസ ഇല്ല. പുള്ളിയെടുത്ത് അപ്പച്ചൻ എന്തെങ്കിലും തന്നാ മതി. ഒന്നോ രണ്ടോ എന്തെങ്കിലും. ഞാനെങ്ങനെ ലക്ഷപ്രൂ? എൻ്റെ ഇതിൽ ആശയില്ല. എന്നെ കണ്ടതിന് എങ്ങനെ കാശുള്ളതെന്ന് പറയുന്നത്? അപ്പച്ചൻ എന്ത് ഈ പറയുന്നത്? എൻ്റെ ഇല്ലെന്ന് ഉള്ള കാര്യമാണ് പറയുന്നത്. ഏത്? ഇത് വേറെ സാധനം. ഇത് വേറെ സാധനം അപ്പച്ച. ഇതെന്ത്? ഇത് ഒരെണ്ണോ? ഇത് വേറെ സാധനം. ഫുഡ് കഴിക്കാൻ എന്താണ്? ഞാൻ പറഞ്ഞു ലക്ഷപ്രഭുവിന്റെ അല്ല, നമ്മുടെ കൂടെ 500,000 ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ലക്ഷപ്രഭുവാണ്. എടുക്കാൻ കാണോ? അത് ഞാൻ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പേഴ്സ് നഷ്ടപ്പെട്ടു. ഇപ്പൊ തിരിച്ച് വീട്ടിൽ പോകാനും പൈസ ഇല്ല. ഇന്നലോട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇഷ്ടംപോലെ പിള്ളേർ പൈസ അയക്കുന്നുണ്ട്. ഒരിക്കലും നിനക്ക് കിട്ടത്തില്ല. ധൈര്യമായിട്ട് വയ്ക്കോ. കിട്ടത്തില്ല. ഒരു രൂപ തരത്തില്ല. ചില്ലറായാലും മതി. ഒന്നുമില്ലല്ലോ. രണ്ട് രൂപ, മൂന്ന് രൂപ. ഒരു അഞ്ചു പേരത്തി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനുള്ള വകുപ്പല്ല. ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളൂ. രാവിലെ ഞങ്ങളുടെ പണിക്ക് പോലും നിനക്ക് ആവശ്യത്തിനുള്ള കാശ് കിട്ടും. അല്ല ഏട്ടാ, ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടില് പോലും എത്താനുള്ള കാശില്ല. അതുകൊണ്ടാണ് ഞാൻ പേഴ്സ് ഒക്കെ പോയി. അല്ല, അത് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ. എന്റെ ചേട്ടൻ 3-5 രൂപ വെച്ച് എന്ത് തട്ടിപ്പ് കാണിക്കും? കുറെ തട്ടിപ്പ്. ഇപ്പൊ 5 രൂപ ഒരു 10 പേർ എടുക്കുന്ന മേടിക്കുമ്പോ 50 രൂപ ആയില്ലേ? നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കും. നിങ്ങൾ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ പണിക്ക് പോവാ. എന്നെ കണ്ട് തട്ടിപ്പ് തോന്നുന്നുണ്ടോ?
നിങ്ങളെ കണ്ടിട്ട് എല്ലാരും ഇപ്പൊ ഇങ്ങനെയാണ്, എല്ലാ മനുഷ്യരും ഇപ്പൊ ഇങ്ങനെയാണ്. നീ നല്ല ചെറുപ്പമല്ലേ, എല്ലാ മനുഷ്യരും ഇപ്പൊ ഇങ്ങനെ വരും. നല്ല ചെറുപ്പമല്ലേ, പണിയെടുക്കാൻ എന്തെങ്കിലും മതി. ഞാൻ ഇന്നലെ തൊട്ടൊന്നും കഴിച്ചില്ല, എന്തെങ്കിലും കിട്ടിയാക്കൊള്ളാം. ചില്ലറയിലും മതി. ഈ ഭക്ഷണം കഴിക്കുന്ന ആരോണ്ടാണ് ഈ തരുന്നത്? അല്ല ഞാൻ തരത്തില്ല, ദേവിക്കാനാണ് ഞാൻ തരത്തില്ല. പത്ത് രൂപയ്ക്ക് എവിടെ മദ്യം കിട്ടാ? മദ്യം കിട്ടിയാൽ എന്നാലും മദ്യം വ്യായിക്കാനുള്ള പൈസ ഇങ്ങനെ പത്ത് പേർക്ക് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ലേ? അത് ശരി, അതുകൊണ്ടാണ് ഞാൻ പത്തായിട്ട് തരുന്നത്. ഇത് തരാൻ എനിക്ക് എന്ത് തോന്നി? എൻ്റെ മനസ്സങ്ങനെയുള്ളത്. അപ്പച്ച ഞാനേ ഇന്ന് ആരെനിക്ക് തരുന്നത്, അവിടെ ഒരു ക്യാമറ ഇപ്പോൾ ഉണ്ട്, ആരെനിക്ക് പൈസ തരുന്നത് അത് ഞാൻ തിരിച്ച് തരും. അത് എത്ര ഇരട്ടിയായിട്ടാണ്, 100 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ച് തരുന്നതായിരിക്കും. ഞാൻ പോകുന്നു, ബൈ ദ ബൈ. ഈ പ്രായത്തിന് നല്ല ആരോഗ്യമല്ലേ, പേരെടുത്ത് കഴിയാവുന്ന ഒരു പണി. പണി അറിയാലോ, പണി ഇപ്പം ഇല്ല. എന്റെ പോയതാ, എന്തിന് ചില്ലറ? എനിക്ക് തൊണ്ടയിൽ നിന്ന് നടക്കണം, അത്രേ ഉള്ളൂ. എന്റെ 1 രൂപയാണ് എന്റെ ഭാഗ്യമായിട്ട് കൊണ്ടു നടക്കുന്ന 1 രൂപയാ. വേറെ എന്തെങ്കിലും വേറെ തരാനായിട്ട് നോട്ടായിട്ടൊന്നും ഇല്ല. ആരുടെയെങ്കിലും ചെയ്തു തരാൻ പറ്റും? ചെയ്തു തരാൻ ഇത് വേണമെങ്കിൽ തന്നെ സഹായിക്കും. 1 രൂപ. ഇതെന്താ എൻ്റെ തന്നെ വെച്ചിരിക്കുന്നത്? ഇതെന്റെ ഭാഗ്യ പൈസയാണ്. ഭാഗ്യം 1 രൂപ എന്തിനാ എനിക്ക് തരുന്നത്? ഭാഗ്യം 1 രൂപ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാളിനെ വിശക്കുന്ന ദാഹിക്കുന്നു പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്. ഇതെന്തിനാ എൻ്റെ അത് ഇട്ട് വെച്ചിരിക്കുന്നത്? ഇട്ട് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ പണിയുടെ ഭാഗം. ഇത് ഐശ്വര്യമുള്ള കാശാണ്. അതെനിക്ക് തരുവാണോ? തരിക. ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഞാൻ വാങ്ങിച്ചത് ശരിയാതല്ല, ചേട്ടൻ്റെ ഭാഗ്യം 1 രൂപ. ഞാൻ ഇന്നൊരു ഇത് നടത്തുമായിരുന്നു, അത് ആരെനിക്ക് എത്ര കാശ് തരുന്നു അതിൻ്റെ 100 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കും. ഇത് 100 ഇരട്ടി അല്ല, ഇത് 100-300 ഇരട്ടി ഞാൻ തിരിച്ചു തന്നിരിക്കും. ഇത്ര ഹാപ്പി അല്ലേ? തന്ന് സഹായിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊണ്ടെന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര രണ്ടാം മൂന്നാ ബ്രോ എൻ്റെ കയ്യിലോ. ഞാൻ ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളത്, ഞാനിപ്പോൾ കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുത്തരാം, പൈസ കൊണ്ടുത്തരാം. ഒന്നും കിട്ടിയില്ല, ഇതുണ്ട് ഈ വലയിലേക്ക് കയറിപ്പോയി, ഇന്നലെ പണിക്ക് പോയിട്ട് ഒന്നും കിട്ടില്ല. ഞങ്ങൾ ഈ പണിക്ക് പോലും പോയിട്ടില്ല ചേട്ടാ. എന്തെങ്കിലും പണിയൊന്നും ഞാനും ചെയ്തോളാം, ഞാൻ പക്ഷെ നാളെ ഒന്ന് ചെയ്തോളാം. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് എനിക്കറിയത്തില്ല ചേട്ടാ. അതുകൊണ്ട് പണിക്ക് വരുക, താമൊന്ന് വള്ളത്തേക്ക് ഞാൻ കേറാം. എങ്ങനെ സഹായിക്കണം? ഇപ്പൊ ഇപ്പൊ തള്ളിത്താ. തള്ളിത്താ. എന്താണ് അത്രയും ഇതായിപ്പോയത്? എന്റെ പേഴ്സ് കളഞ്ഞു പോയപ്പോ. ഇനിയിപ്പോ വീട്ടിലോട്ട് എത്തണം, ഡ്രസ് പോലും സൂക്ഷിക്കേണ്ടതൊക്കെ പറ്റിപ്പോയി. അത് സൂക്ഷിക്കണം, ആ സൂക്ഷ ഇല്ലാമല്ല. അങ്ങനെ നോക്കട്ടെ, എന്തായാലും നീ എന്നെ സഹായിച്ചേ. 10 രൂപ അതിന്റെ വലിയ കാര്യമില്ല. അയ്യോ വലിയ കാര്യമാണ്, 10 രൂപ വലിയ കാര്യമാണ്. അപ്പച്ച ഞാനിന്നൊരു ഒരു ഒരു ഇത് ചെയ്യുമായിരുന്നത്, അവിടെ ഒരു ക്യാമറ ഉണ്ട് കണ്ട, 100 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരുവാണ്. എന്തെങ്കിലും പൈസ വല്ലതും ഉണ്ടോ അമ്മേ? എന്തെങ്കിലും ഞാൻ എന്റെ മകനൊക്കെ മരിച്ചിട്ട് ഞാൻ കച്ചവടത്തിന് വരാതിരിക്കുകയാണ്. എന്തിനു മതി? 1 രൂപ 2 രൂപ എനിക്ക് എന്തെങ്കിലും മതി. എനിക്ക് ഞാൻ ഇന്നലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പൈസ ഇല്ല, ഇപ്പൊ സപ്ലി പെർക്ക് 500 രൂപ. 1 രൂപ പോലും ഇല്ല മച്ചി, ഉറപ്പാണോ? ഞാൻ എന്റെ മകൻ മരിച്ചിട്ട് കച്ചവടം വരാതിരിക്കും, കാശ് കിട്ടാനുള്ളതുകൊണ്ട് ഇറങ്ങിയതാ. വണ്ടി വിളിച്ച് മരിച്ചിട്ട് 5 മാസമായിരുന്നു. ഇതാ മകൻ തരുന്നാന്ന് കരുതിയാ മതി, മകൻ തരുന്നാന്ന് കരുതിയാ മതി. അമ്മച്ചി എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും മകൻ തരുന്നതായിട്ട് കരുതിയാ മതി. അമ്മച്ചി എന്തിനാ കരയുന്നേ? അമ്മച്ചി എന്തിനാ കരയുന്നേ? അമ്മച്ചി അമ്മച്ചി അത് പ്രശ്നമില്ല, അമ്മച്ചി കരയാതെ. കുഴപ്പമില്ല, ഓക്കെ അല്ലേ അമ്മച്ചി? ഇതാണ് പ്രശ്നം. സുഹൃത്തുക്കളെ, സങ്കടമില്ലാത്ത ഒരു മനുഷ്യൻ തന്നെ ഈ ലോകത്തിൽ. അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ചുപേരെ കൂടി സന്തോഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്ന ഒരു കഥയാണ്. പരസ്പരം സ്നേഹിക്കുക, ഉള്ളത് ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെറുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടവാ ചങ്ങന്മാരെ, ഈ ലോകം തന്നെ നമുക്ക് മാറ്റാം.
മച്ചമാരെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്റലിജൻസ് ക്ലാസ് വാങ്ങിക്കാനുള്ള ആമസോൺ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്.